ന്യൂസ് കോഴിക്കോട്. മറ്റൊരു വാർത്ത എത്തുന്നത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടതാണ്. ഇത് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇഡിയെ സിഎംആർആറിന്റെ ഹർജി തള്ളണമെന്ന് ഇഡി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജോൺ ലോറൻസ് ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ലോറൻസ്, എന്ത് കാരണങ്ങൾ ഉന്നയിച്ചാണ് ഈ ഒരു ഹർജി തള്ളണമെന്ന് ഇഡി ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുന്നത്? ഇജി ആലുവയിലെ കരിമണൽ സംസ്കരണ കമ്പനിയായ സിഎംആർഎൽ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും ഈ രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുക്കൾക്കും ഏതാണ്ട് 130 കോടിയിലധികം രൂപ ഈ സിഎംആർഎലിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കൈമാറ്റം ചെയ്തതായി ആദായ നികുതി അപ്പലേറ്റ് ബോർഡിൻ്റെ ഒരു കണ്ടെത്തൽ ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിലെ ആദായ നികുതി അപ്പലേറ്റ് ബോർഡാണ് ഈ കണ്ടെത്തൽ നടത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം നടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി കേസ് പ്രകാരം കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം ഇഡി ഈ സിഎംആർഎൽ കമ്പനിക്കും അതിൻ്റെ ഉടമകൾക്കും അതുപോലെ അവിടുത്തെ ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുത്ത്. ഈ കേസിൽ സമൻസ് അയച്ചു. ഇവർക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കോടതി പലവട്ടം സമൻസ് അയച്ചു. ഒടുവിൽ ഉദ്യോഗസ്ഥർ ഹാജരായി. എന്നാൽ സിഎംആർഎൽ കമ്പനിയുടെ ഉടമയായ ശശിധരൻ കർത്ത ഹാജരായില്ല. ശശിധരൻ കർത്ത പല പ്രാവശ്യം ഹൈക്കോടതിയെ സമീപിച്ചു. തനിക്ക് ഇളവ് നൽകണം, ആരോഗ്യ കാരണങ്ങൾ ഉണ്ടെന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി അതിലിടപെടുകയോ സമൻസ് വിലക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യണം എന്നുള്ള ചോദ്യം ചെയ്യരുത് എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയോ ചെയ്തില്ല. ഇതേ തുടർന്ന് ഈ ഇഡി ഉദ്യോഗസ്ഥർ സിഎംആർഎൽ കമ്പനി ഉടമയായ ശശിധരൻ കർത്തയെ ആലുവയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ചോദ്യം ചെയ്യുകയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സിഎംആർഎലിൻ്റെ ഒരു ഹർജി ഹൈക്കോടതിയിലുണ്ട്. അത് ഇഡി നിയമവിരുദ്ധമായാണ് ഇഡി ഞങ്ങൾക്ക് സമൻസ് അയച്ചുള്ളത്. തങ്ങൾ ഇത്ര ഈ പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അല്ല, ക്ഷമിക്കണം, ആദായ നികുതി അപ്ലേറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലുകളൊന്നും നീതീകരിക്കാനാവുന്ന കാര്യമില്ല. അതിനെല്ലാം തന്നെ വ്യക്തമായ രീതിയിലുള്ള കണക്കുകളും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇഡി ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് എടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായോ അല്ലെങ്കിൽ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി നീങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഈ ശശിധരൻ കർത്തയും ഉദ്യോഗസ്ഥനും ഹൈക്കോടതിയെ സമീപിച്ച്. ഇതിനുള്ള മറുപടിയിലാണ് ഇഡി ഇപ്പോൾ ഒരു സുപ്രധാനമായ ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. അതിൽ ഇഡി പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് സിഎംആർഎലിൻ്റെ ഹർജി തള്ളണം, ആ ഹർജി അപക്വമാണ്. സമൻസ് നൽകിയാൽ സമൻസിൽ ഇളവ് തേടാൻ ഒരു പൗരനും അവകാശമില്ല. കാരണം ഒരു കേസിൽ കുറ്റക്കാരനാണെന്നോ അല്ലെങ്കിൽ ആരോപിതനാണെന്നോ കണ്ടെത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഏജൻസി സമൻസ് നൽകുന്നത്. ആ സമൻസ് നിയമപരമായിട്ടാണ് ആ സമൻസ് നൽകിയിരിക്കുന്നത്. ആ സമൻസിൽ ഹാജരാകാൻ ഏതൊരു പൗരനും അവകാശമുണ്ട്, അല്ലെങ്കിൽ ഏതൊരു പൗരനും അത് പിൻപറ്റിയേ പറ്റൂ, അല്ലെങ്കിൽ സമൻസിൻ്റെ നിർദ്ദേശം അംഗീകരിച്ചേ പറ്റുള്ളൂ. ഈ സമൻസിൽ നിന്ന് ഒഴിയാൻ ആർക്കും അവകാശമില്ല. അത് മാത്രമല്ല, സുപ്രീം കോടതിയുടെ തന്നെ നിർദ്ദേശമുണ്ട്, ഇഡി സമൻസ് ഒരു അന്വേഷണ ഏജൻസി സമൻസ് ഇഷ്യൂ ചെയ്താൽ അതിൽ ഇളവ് തേടി അപേക്ഷ നൽകാൻ പോലും പൗരന് അവകാശമില്ല എന്നുള്ളത് സുപ്രീം കോടതിയുടെ വിധി അടുത്ത ദിവസം ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇഡി ഈ കേസ് തള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇഡി സത്യവാങ്മൂലം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫിജി ശരി, ലോറൻസ് മാസപ്പടി കേസിലാണ് നിലപാട് അറിയിച്ച് ഇഡി സിഎംആർഎലിൻ്റെ ഹർജി തള്ളണമെന്ന് ഇഡി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ സബ് കളക്ടർ റിപ്പോർട്ട് ജില്ലാ കളക്ടർ സർക്കാരിന് കൈമാറി. സംഭവത്തിൽ